ഹായ്, ഞാൻ ഷംനാസ്. നമ്മൾ ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്പേസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും എന്നെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ഏറ്റവും ഇംപ്രസ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഓഫർ ഫണൽസ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, സ്ട്രാറ്റജിയാണ്. പക്ഷെ അത് എഫക്റ്റീവ് ആയിട്ട് സ്ട്രാറ്റജിക്കലി അത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ഏത് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസും ഈ ഒരു മെത്തേഡ് വഴി റൺ ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മളിത് ചെയ്യാൻ പോകുന്നത് SLO അല്ലെങ്കിൽ സെൽഫ് ലിക്വിഡേറ്റിംഗ് ഓഫർ ഫണൽസ് വഴി നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് എങ്ങനെ ഫ്രീ, ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ആഡ്സ് റൺ ചെയ്യാം. അതുപോലെ തന്നെ എക്സ്ട്രാ ഏർണിങ്സ് എക്സ്ട്രാ ഒന്നും സ്പെൻഡ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ലീഡ്സും കസ്റ്റമേഴ്സിനെയും എങ്ങനെ എടുക്കാം, എങ്ങനെ കിട്ടാം നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് നിങ്ങളുടെ അഫിലിയേറ്റ് ഓഫേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് കൺസൾട്ടേഷൻ പോലെയുള്ള ബിസിനസ്സുകളും ഒക്കെ എങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ലീഡ്സും കസ്റ്റമേഴ്സിനെയും കിട്ടാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. SLOന്റെ, അതായത് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഓഫർ ഫണൽസിന്റെ ഒരു തിയറി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഇപ്പോൾ അതിന് നമ്മൾ ആഡ്സ് ആണ് റൺ ചെയ്യുന്നത്. നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ ആഡ്സ് റൺ ചെയ്യാം, പക്ഷേ അത് എങ്ങനെയാണ് റൺ ചെയ്യുന്നത് എന്നുള്ളതിലാണ്. സാധാരണ ഗതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു അഫിലിയേറ്റ് ഓഫർ അല്ലെങ്കിൽ നമ്മളുടെ ഓൺ ഓഫർ ആണെങ്കിലും അത് നമ്മൾ ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റഗ്രാമിനോ ഫേസ്ബുക്കിനോ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് പേ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ബിസിനസ്സിന്റെ ലാൻഡിംഗ് പേജിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ ലീഡ്സ് കൊണ്ടുവരുന്നതാണല്ലോ സാധാരണ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, നിങ്ങൾക്ക് ഒരു ലീഡിനെ അല്ലെങ്കിൽ ഒരു കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ ഒരു പെർട്ടിക്കുലർ കോസ്റ്റ് ഉണ്ടായിരിക്കും. ആ കോസ്റ്റിനെ നള്ളിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയ ഫ്രണ്ട് എൻഡ് ഓഫർ നിങ്ങളുടെ ഓഫറിന്റെ മുന്നേ പ്ലേസ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഓഫർ ഫണൽസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ പറഞ്ഞുതരാം. അതായത് സപ്പോസ് നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് UKയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ ഒക്കെ അഡ്മിഷൻസ്, കോളേജ് അഡ്മിഷൻസ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് വെക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി അങ്ങനെ എന്തെങ്കിലും ഒരു കമ്പനിയാണെന്ന് വെക്കാം. നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്ക് വേണ്ടിയിട്ട് ആഡ് റൺ ചെയ്യുകയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ എന്ത് ചെയ്യും, നമ്മൾ നമ്മളുടെ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ ഒരു ലാൻഡിംഗ് പേജോ അല്ലെങ്കിൽ ഒരു ഫണലോ ക്രിയേറ്റ് ചെയ്യും. നമ്മൾ ആഡ് റൺ ചെയ്യും, ആഡിനെ എന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്കോ വാട്സപ്പ് ചാനലിലേക്കോ കൊണ്ടുപോകും. അതിനൊരു പെർട്ടിക്കുലർ ആയിട്ടൊരു കോസ്റ്റ് റിക്കർ ചെയ്യും. പക്ഷേ ഇതിൽ എല്ലാവരും, ഈ വരുന്ന ലീഡ്സ് എല്ലാവരും കൺവേർട്ട് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പലപ്പോഴും ഈ ആഡ്സ് പ്രോഫിറ്റബിൾ ആയിക്കൊള്ളണമെന്നില്ല, അല്ലെങ്കിൽ ആഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്ഫ്രണ്ട് ആയിട്ട് ഒരുപാട് രൂപ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് നമുക്ക് എങ്ങനെ നള്ളിഫൈ ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫണൽ, ഈ ഒരു ലാൻഡിംഗ് പേജിലേക്ക് ഞാനത് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, പിക്ചർ കണ്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇതിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ അഫിലിയേറ്റ് അല്ലെങ്കിൽ മെയിൻ ഓഫർ എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഓഫർ വരുന്നത്. ഈ ഡയറക്റ്റ് നമ്മൾ ഈ ലീഡ്സിനെ ഈ മെയിൻ ഓഫറിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ഒരു ഫ്രണ്ട് എൻഡ് ഓഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അത് എങ്ങനെയുള്ള ഓഫർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സപ്പോസ് നിങ്ങൾ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്, യു കെയിലേക്കുള്ള അഡ്മിഷൻസ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ഒരു പുതിയ ഓഫർ ക്രിയേറ്റ് ചെയ്യും. ആ ഓഫർ ഒന്ന് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗൈഡ് ആയിരിക്കും, ദ അൾട്ടിമേറ്റ് ഗൈഡ് ടു സ്റ്റഡി ഇൻ UK, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ടോപ്പ് കോളേജസ്, അല്ലെങ്കിൽ എങ്ങനെ ഇത് കിട്ടാം അവർക്ക്. നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UKയിൽ പഠിക്കാൻ ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണല്ലോ. ആ സെയിം ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവുന്ന, ആ സെയിം നിഷിൽ വരുന്ന ഒരു ചെറിയ ഫ്രണ്ട് എൻഡ് ഓഫർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇതിന് 1000 rupees താഴെയാണ് കോസ്റ്റ് വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റെഡ് ഓഫ്, അതായത് നമ്മൾ നമ്മളുടെ ഓഫറിലേക്ക്, നമ്മളുടെ ഈ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിയുടെ ഓഫറിലേക്ക് അല്ലെങ്കിൽ ലാൻഡിംഗ് പേജിലേക്ക് ആളുകളെ ഡയറക്റ്റ് ഫേസ്ബുക്കിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിലെ നിന്നോ കൊണ്ടുവരുന്നതിന് പകരം നമ്മൾ അതിൻ്റെ മുന്നിൽ ഒരു ഫ്രണ്ട് ആൻഡ് ഓഫർ, SLO ഫണൽ, SLO ലാൻഡിംഗ് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഒരു ചെറിയ ഫ്രണ്ട് ആൻഡ് ഓഫർ ഉണ്ടാക്കും. അതായത് UKയിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റും അതിൻ്റെ റാങ്കിങ്ങും ഒക്കെ ഉള്ള ഒരു ഗൈഡ് നമുക്ക് ഉണ്ടാക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് ഒരു 299 rupees നമുക്ക് സെൽ ചെയ്തൂടെ. ആ ഓഫർ ഫണല് ഇവിടെ വെക്കാം. ഇത് ഇതിൻ്റെ പ്രൈസ് എങ്ങനെ നിശ്ചയിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്യാം. അതായത് സപ്പോസ് നമുക്കൊരു 200 അല്ലെങ്കിൽ 300 rupees സ്പെൻഡ് ആകുമ്പോൾ, ഫേസ്ബുക്ക് ആഡിൽ സ്പെൻഡ് ആകുമ്പോൾ ഈ 300 rupees
ഒരു സെയിൽ നടക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് ബേസിക്കലി ആ ആഡിന്റെ കോസ്റ്റ് അവിടെ നള്ളിഫൈ ആവാണ്. മനസ്സിലാവുന്നില്ലേ? അതായത് ഫോർ എവറി 300 rupees യു ആർ സ്പെൻഡിംഗ് ഓൺ ഫേസ്ബുക്ക് ആഡ്സ്, ഇഫ് യു ആർ ഗെറ്റിംഗ് വൺ കസ്റ്റമർ ഫോർ ദ ഫ്രണ്ടഡ് ഓഫർ ഓഫ് 300 rupees. അതായത് നമുക്ക് നമ്മൾ ആഡിൽ സ്പെൻഡ് ചെയ്യുന്ന 300 rupees ഈ ഫ്രണ്ട് എൻഡ് ഓഫറിന്റെ പ്രൈസ് കൊണ്ട് നമ്മൾ അത് നള്ളിഫൈ ചെയ്യുകയാണ്. മനസ്സിലായോ? എന്നിട്ട് അത് സെയിൽ നടന്നതിന് ശേഷം പിന്നെ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ആ ഓഫർ, ആ ഒരു ഫ്രണ്ട് എൻഡ് ഓഫർ പർച്ചേസ് ചെയ്തതിന് ശേഷം ആണ് നമ്മൾ നമ്മളുടെ കസ്റ്റമറിനെ വീണ്ടും നമ്മളുടെ ഈ ലാൻഡിംഗ് പേജിലേക്ക് അല്ലെങ്കിൽ അഫിലിയേറ്റ് പേജിലേക്ക്, നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അഫിലിയേറ്റ് പേജിലേക്ക് അല്ലെങ്കിൽ മെയിൻ ഓഫർ ആണെങ്കിൽ നിങ്ങളുടെ ഓഫർ പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നത്. അപ്പോൾ എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഈ ഫ്രണ്ട് എൻഡ് ഓഫർ വാങ്ങിയപ്പോഴേക്ക് തന്നെ ആ ലീഡ് ജനറേറ്റ് ആയി. ബേസിക് നമ്മൾ ആ ഇതിന്റെ പ്രൈസ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിന്റെ ആഡിന്റെ കോസ്റ്റ് നള്ളിഫൈ ചെയ്യുകയും ചെയ്തു. ഇങ്ങനെ നള്ളിഫൈ ചെയ്ത കോസ്റ്റ് എല്ലാം നള്ളിഫൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ആ ലീഡ്സ് നമ്മളുടെ ഓഫറിലേക്ക് എത്തുന്നത്. ഈ ഒരു സ്ട്രാറ്റജി ഇതാണ് ഒരു സിമ്പിൾ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജി വളരെ സ്ട്രാറ്റജിക്കലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ലീഡ്സ്, ആ ഒരു ഓഫറ് എക്സ്പയർ ആവുന്നവരെ, അത് എത്രത്തോളം കാലം നിങ്ങൾക്ക് ആ ഒരു പ്രൊഡക്റ്റ്, 300 rupees പ്രൊഡക്റ്റ് 300 rupees ആഡ് കോസ്റ്റിലേക്ക് സെൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം കാലം നിങ്ങളുടെ മെയിൻ ഓഫറിലേക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലീഡ്സ് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഫ്രണ്ട് എൻഡ് ഓഫർ വാങ്ങിച്ച ആളുകൾക്ക് നമുക്ക് ഇമെയിൽസ് അയക്കാം. ഇമെയിൽ സീക്വൻസുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ സീക്വൻസുകൾ അയക്കാം. അതിലൂടെയും ഇത് കൺവേർട്ട് ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഇനി ഇതിനെ നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്കണം. ഞങ്ങൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ ഫ്രണ്ട് എൻഡ് ഓഫറിന്റെ മുന്നിൽ നമ്മളൊരു ലീഡ് മാഗ്നറ്റ് വെക്കും, അത് സ്പ്ലിറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യും, ആദ്യം നമ്മൾ ആ സെല്ല് ചെയ്യുന്ന ചെക്കൗട്ട് പേജിന്റെ മുന്നേ തന്നെ നമ്മളൊരു ലീഡ് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു സ്ക്യൂസ് പേജ് ആദ്യം ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കൂടുതൽ ലീഡ്സ് വരും, പക്ഷെ ക്വാളിറ്റി കുറവായിരിക്കും. അത് സൂക്ഷിക്കണം. നിങ്ങളുടെ ടാർഗറ്റ് മാക്സിമം ലീഡ്സ് ജനറേറ്റ് ചെയ്യുകയാണെന്ന് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ലാൻഡിംഗ് പേജിലേക്ക് കൊണ്ടുവരുന്നതിന് മുന്നേ അവരുടെ ലീഡ് കളക്ട് ചെയ്യാം. ലീഡ് കളക്ട് ചെയ്തതിന് ശേഷം പേയ്മെന്റ് പേജിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് അവിടുന്ന് പേയ്മെന്റ് വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ സർവീസിനെ കുറിച്ച് പറയാം. ഇത് ഏറ്റവും അധികം എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അഫിലിയേറ്റ് മാർക്കറ്റേഴ്സിനാണ്. കാരണം അഫിലിയേറ്റ് മാർക്കറ്റേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ കാർട്ടിന്റെ വാല്യൂ ഒന്നും നമ്മളുടെ കയ്യിലല്ല ഉള്ളത്. അത് കമ്പനിയാണ് തീരുമാനിക്കുന്നത് എത്രയാണ് പ്രൈസ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൽ നിന്നൊരു റിസൾട്ട് വരില്ല. കാരണം ഒരു അഫിലിയേറ്റ് സെയിൽ നടന്നു കഴിഞ്ഞ് അതിന്റെ റീഫണ്ട് പീരീഡ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് അതിന്റെ പ്രോഫിറ്റ്സ് വരുന്നത്. അത് മിനിമം ഒരു 30 days എടുക്കും നമുക്ക് അതിന്റെ കമ്മീഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 30 days നമ്മൾ ആഡിലൂടെ നമ്മൾ ഈ അഫിലിയേറ്റ് പ്രൊഡക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാസത്തേക്കുള്ള ആഡ് കോസ്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ ഫ്രണ്ടിൽ ഒരു ഫ്രണ്ട് എൻഡ് ഓഫർ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങളൊരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് കീപ്പ് ചെയ്യുക. ഇപ്പോൾ ഒരു ഇമെയിൽ മാർക്കറ്റിംഗിന്റെ സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ അഫിലിയേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ മാർക്കറ്റിംഗിനെ കുറിച്ച് ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക. ഇമെയിൽ അയക്കാൻ വേണ്ടി ഹൈ കൺവേർട്ടിംഗ് ഹുക്സും ഇമെയിൽ സീക്വൻസുകളും സ്വൈപ്പ് ഫയൽസും അതിന്റെ ഗൈഡ്സും എല്ലാം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു $7 ഒരു 500 രൂപയുടെ ഒരു ബുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആ ബുക്കിലേക്ക് ആളുകളെ ഡൈവേർട്ട് ചെയ്യുക. നമ്മളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബുക്കിലൂടെ പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല, ബട്ട് ഓരോ 500 രൂപ ആഡിൽ സ്പെൻഡ് ചെയ്യുമ്പോഴും ആ 500 രൂപ അപ്പോൾ തന്നെ ആ ബുക്കിൽ നിന്ന് നമുക്ക് കിട്ടണം. അപ്പോൾ ബേസിക്കലി ആ ആഡിന്റെ കോസ്റ്റ് കവർ ആയി പോകും. ബുക്ക് വാങ്ങിച്ചവരെ പിന്നെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഇങ്ങനെ ലീഡ്സ് നമുക്ക് നമ്മളുടെ അഫിലിയേറ്റ് പേജിലേക്ക് ഡ്രൈവ് ചെയ്യാനും പറ്റും. ഇൻ കേസ് അത് കൺവേർട്ട് ആയിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള ഇമെയിൽ സീക്വൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ ഈ ഇമെയിൽ സീക്വൻസ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് കൺവേർട്ട് ചെയ്തോളും. ഇതാണ് SLO, സെൽഫ് ലിക്വിഡേറ്റിംഗ് ഓഫർ ഫണൽസിന്റെ ഒരു മെത്തേഡ്. ഇപ്പോൾ നിങ്ങൾ ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ നമ്മുടെ അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ കമ്മ്യൂണിറ്റിയിലൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഫണൽസ് ഒക്കെ കിട്ടിയിട്ടുണ്ടാവും. അത് നമ്മൾ SLO ഫണൽസ് ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിനെല്ലാം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൽ ഉണ്ടല്ലേ, ഇത് നമ്മൾ ഈ കൺസൾട്ടന്റ് പേജിൽ ഇതൊരു ടെംപ്ലേറ്റ് ആണ്. അപ്പോൾ ഈ ടെംപ്ലേറ്റിൽ നമ്മൾ ഇവിടെ ഫസ്റ്റ് പേജിൽ ഇതിലേക്കാണ് കൊണ്ടുവരുന്നത്. ഇതിലേക്ക് നമ്മൾ ആ ലീഡ്സ് മാത്രം ക്യാപ്ചർ ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ കോസ്റ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഓഫർ ഫണൽ ഉണ്ടാക്കും. ആ ഓഫറിൽ നമ്മൾ ഇവിടെ സെല്ല് ചെയ്തിട്ട് അതിൻ്റെ കമ്മീഷൻ, അതായത് അതിൻ്റെ പേയ്മെൻറ്റ് ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കും. അത് ചെക്കൗട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നമ്മളുടെ അഫിലിയേറ്റ് പേജിലേക്ക് ആളുകളെ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ ഈ പേജിലേക്ക് വരുന്നവരുടെ എല്ലാവരുടെയും കോസ്റ്റ്, ഇത് ഈ പേജിലേക്ക് ആളുകളെ കൊണ്ടുവരാനുള്ള കോസ്റ്റ് ഇവിടെ നമ്മളുടെ ഡിജിറ്റൽ പ്രൊഡക്റ്റ് വഴി നമ്മൾ റിട്രീവ് ചെയ്തിട്ടുണ്ടാവും.
അതാണ് സെൽഫ് ലിക്വിഡേറ്റിംഗ് ഫണൽസിന്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ സെൽഫ് ലിക്വിഡേറ്റിംഗ് ഫണൽസിനെ കുറിച്ച് ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് എന്ത് അറിയണമെന്നുണ്ടെങ്കിലും എന്ത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ടെംപ്ലേറ്റുകളൊക്കെ അതിൽ ഫ്രീ ആയിട്ട് കിട്ടും, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. സീരിയസ് ആയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നവരാണെങ്കിൽ എന്തായാലും ഇന്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബിൽ നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യുക. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടും. ലൈഫ് ടൈം ആക്സസ് ആണ്. $97 ആണ് പ്രൈസ്. നിങ്ങൾ എത്രത്തോളം കാലം അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം കാലം നിങ്ങൾക്ക് നമ്മളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു.